ഞാനിങ്ങനെ നോക്കുന്നു ഫോട്ടോ കണ്ടു എനിക്ക് ഇഷ്ടായി. എനിക്ക് ഒരു റോസാപ്പ് വന്ന് ഒരു ജ്യൂസിൽ രണ്ട് സ്ട്രോ ഇട്ടിട്ട് കുടിച്ച് പോലായ ബേജാറ റൊമാൻറ്റിക് ഫീലായി. കയ്യിലെ റോസാപ്പ് ഒരുമിച്ച് നടക്കുന്നു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഏത് വൈകുന്നേരം ഫോട്ടോ കിട്ടി. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസിയ ഫൈസൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ കമന്റ്സ് ചോദിക്കുന്നുണ്ട്, നമ്മളത് അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ എന്ന്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഹൗ ഐ മെറ്റ് ഫൈച്ച, അതാണ് ഇന്നത്തെ ടോപ്പിക്. ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പ്രപ്പോസൽ വന്നത്. ഇനിയും കുറെ പ്രപ്പോസൽ വന്നിട്ടുണ്ടായി. ഇത് മാത്രമല്ല, എനിക്ക് അപ്പൊ പ്രപ്പോസൽ ഒന്നും താല്പര്യം ഉണ്ടായിട്ട കോളേജിൽ പഠിക്കുന്ന, അപ്പൊ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിനി. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തിട്ടുണ്ടായിനി. പൊതുവെ കഥ എഴുതാനും കവിത എഴുതാനും ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ബി എ മലയാളം എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിനി. ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായിനി. സ്കൂൾ കാലത്ത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഡ്രീം പലതരത്തിലുണ്ട് ഉണ്ടായാലും. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ബി എ മലയാളത്തിനാണ് ചേർന്നിനി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. ആ ടൈമിലാണ് പ്രപ്പോസൽ വരുന്നത്. മുന്നേ രണ്ട് പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് തീരെ താല്പര്യമില്ലായിട്ട് ഞാൻ ഒഴിവാക്കി. ഇത് വന്ന സമയത്ത് ഉമ്മാപ്പാനും പറയുന്ന നല്ല പ്രപ്പോസലാണ് പറഞ്ഞിട്ട് അവർ നോക്കാതെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം വേണ്ട, എനിക്ക് എന്തോ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു അങ്ങനെ എല്ലാ പമ്പുള്ളവരും അങ്ങനെ ആയിരിക്കും മിക്കവാറും പറയല്. നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവരൊരു ആന്റി ഉണ്ട് ഫൈസൽ ചാന്റെ, ഒരു അമ്മായി ഉണ്ട്, അവര് ആണ് നമ്മളെ കണക്ട് ആക്കുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ്, കോളേജിലെ ഫ്രണ്ട്സ് എല്ലാം അവരെല്ലാം പറയുന്നത് ഇപ്പൊ ആസിയെ ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ നോക്കണ്ട, നമുക്ക് പിന്നെ നോക്കാന്ന്. അവർക്ക് തന്നെ എന്നുവെച്ചാല് ഇവര് കല്യാണം കഴിക്കുമ്പോൾ പറഞ്ഞു, കല്യാണം കഴിച്ചാല് കുവൈത്തിൽ സെറ്റിലാണ്ടി വരുന്നു. അവർക്കെന്നെ ഭയങ്കര വിഷമമായി. അവർ പറഞ്ഞു ഇപ്പൊ ആസി ഇപ്പൊ വേണ്ടി നോക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ വിധിച്ചത് എന്തായാലും നമ്മളെ വിട്ട് പോവില്ല വേറെ കാര്യം. എന്നിട്ട് ഞാൻ പറക്കേക്ക് പോയി. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയ സമയത്ത് ഉപ്പ അബൂദാബിയിലാന്നുണ്ടായി. അപ്പൊ ഉപ്പ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ഉപ്പ എന്നോട് പറഞ്ഞു, മോളൊന്നാക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ പോട്ട് പഠിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മാവ് അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഫോട്ടോ അങ്ങ് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഫോട്ടോ കാണിച്ച് അല്ല ഫോട്ടോ അയച്ചാലാ പറഞ്ഞാൽ മതി. അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ പിറ്റേത് വൈകുന്നേരം ഫോട്ടോ കിട്ടി. അതിന്റെ ഫോട്ടോ കിട്ടിയിട്ട് കണ്ട് എന്റെ മനസ്സിൽ ലഡു പൊട്ടി. ഫോട്ടോ കിട്ടി, ഫോട്ടോ കണ്ട് എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഉപ്പാനും ഉമ്മാനും മുമ്പ് എനിക്ക് ആ വാ അടിപൊളി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഓക്കെ എനിക്ക് ഇഷ്ടമായി പറഞ്ഞു. വീണ്ടും എനിക്ക് ഫോട്ടോ കാണാന്ന് തോന്നി. അപ്പൊ ഞാൻ ചെയ്തത്, ഞാൻ വലിയ ഉമ്മ കിച്ചണിലായിരുന്നു, ബെഡ്റൂം പോയിട്ട് ഉമ്മാനെ ഫോട്ടോ എടുത്തിട്ട് ഫോണിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്തു ആ ഫോട്ടോ. ഫോട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് മനസ്സിൽ ലഡു പൊട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് ഉമ്മാനോട് പോയിട്ട് ഇഷ്ടപ്പെട്ടിന്ന് പറയല് ഒന്നും മുണ്ടാണ്ടത്. എന്നിട്ട് ഉമ്മ ചോദിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. ഞാൻ കൂടുതൽ എന്റെ ഉമ്മാനങ്കാട്ടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് എന്റെ ഉപ്പാനോടാണ് ഉണ്ടായത്. ഉമ്മാനെ ഉമ്മ ഓപ്പൺ ആണ്, പക്ഷെ ചെറുപ്പം തൊട്ടേ ഉപ്പാന്ന് കൂടുതൽ ക്ലോസ്. ഉപ്പ ഫോണിലെ സംബന്ധിച്ചിട്ട് ദിവസം കോളേജ് കഴിഞ്ഞിട്ട് വന്നാല് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നാല് ഒരു ഞാൻ സ്കൂള് വിട്ടിട്ട് വരുന്നത് പൊതുവേ ഒരു 4:35 ആ ടൈം ആവാന്ന് സ്കൂൾ വിട്ടിട്ട് പരക്കത്തില് ചായ കുടിക്കുന്ന ആ ടൈം കറക്റ്റ് ആകുമ്പോൾ ഉപ്പ ഫോൺ വിളിക്കും. അന്ന് ഞാൻ എന്തെങ്കിലും നടന്നിരുന്നു സ്കൂളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ട് എന്തെങ്കിലും കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ 1 മണിക്കൂർ സംസാരിക്കും, എൻ്റെ എല്ലാ പൊട്ടത്തരം കേട്ടിട്ട് ഉപ്പിരിക്കും. ഉമ്മാനോട് പറയണം എനിക്ക് നാണക്കേട്, അതുകൊണ്ട് ഉപ്പാനോട് പറഞ്ഞു. ഉപ്പ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഉപ്പാറിന് അതെയാന്ന് പറഞ്ഞിട്ട് പിന്നെ അവരാനോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തുതരാം, പൈസ അയച്ചാൽ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു പറഞ്ഞു. ഒരു ദിവസം ഇവര് കാണണമെന്ന് പറഞ്ഞു. ഇവരെ ആൻറ്റി, ഇവരെ ഫാമിലി ആരും നാട്ടിലില്ല. ഇവരെ അളെ ഉമ്മാന്റെ സിസ്റ്റർ, ഉപ്പാന്റെ സിസ്റ്റർ, മക്കള്, സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടല്ലോ.
അങ്ങനെ അവർ കാണാൻ അവർക്ക് കണ്ടാൽ എന്നെ മനസ്സിലാവല്ലോ ഈ ഫൈസലിന് ചോദിച്ച പെണ്ണാന്നോ ഞാനെന്ന്. അങ്ങനെ അവരെന്നെ കാണാൻ വന്ന് അവർക്ക് തന്നെ ഇഷ്ടമായി. അവർ എനിക്ക് ചോക്ലേറ്റ് തന്ന് ഓക്കെ ആക്കി. ഞാൻ പിറ്റേത് കോളേജിൽ പോയി ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ് ഫ്രണ്ട്സെല്ലാം ഭയങ്കര സാഡാന്ന്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ആലോചിച്ചിട്ട് അന്ന് വൈകുന്നേരം അന്ന് ചോക്ലേറ്റ് അന്നന്ന് വിളിച്ചതിൻ്റെ വൈകുന്നേരം ഈ ഫൈസൽ ചാ എന്നെ ഫോം വിളിക്കാന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ ഫൈസൽ ചാൻ്റെ ഉപ്പ എൻ്റെ ഉപ്പാനോട് പറഞ്ഞ് എൻ്റെ മോന് നിങ്ങളെ മോളോട് സംസാരിക്കണം. ഉപ്പ പറഞ്ഞ അതിന് എന്തെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ വിളിച്ച് സംസാരിച്ചോ, അവർക്ക് ഇഷ്ടമുണ്ടോ അറിയണ്ട. എന്നോട് സംസാരിച്ച് അപ്പൊ എനിക്ക് അവളോട് സംസാരിക്കാൻ തോന്നി. അപ്പൊ ഞാൻ എന്റെ ഉപ്പാനോട് ഉമ്മ പറഞ്ഞു എനിക്ക് ഇവളോട് സംസാരിക്കണമെന്ന്. എന്റെ ഉപ്പ ഉമ്മ ഇവളെ പേരൻസിനോട് വിളിച്ചിട്ട് ഒരു ദിവസം ഫിക്സ് ആക്കി. അങ്ങനെ ഞാൻ അവളെ വിളിച്ചു, ഹലോ നാക്കി, ഞാനും ഹലോ നാക്കി, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്റെ റൂമിൽ സംസാരിക്കാം, പക്ഷെ റൂമിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലല്ലോ. അപ്പൊ ഞാൻ നേരെ എന്റെ കാറിലേക്ക് പോയി, ഉമ്മാനെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു. എനിക്ക് ഇത് ഭയങ്കര പേടിയാണ്, പേടിയാ അറിയാത്ത ഒരാളല്ലേ. പെട്ടെന്ന് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ ചോദിച്ച് ഇത് പേര് ആസിയാന്നല്ലേ പറഞ്ഞ, അതെ ആസിയ സ്പെല്ലിങ് എസ് ഐ എ, ഞാൻ പറഞ്ഞു എസ് ഐ എ അല്ല എസ് ഐ വൈ എ. അപ്പൊ കോമഡി ആക്കാൻ നോക്കിയ, ചിരിപ്പിക്കാൻ നോക്കിയതാ തന്നെ. അങ്ങനെ അവളെ ഉമ്മാനെ ഫോണിലേക്ക് വിളിച്ചു ഞാൻ, പിന്നെ അവളെ ഉമ്മാനെ സംസാരിച്ച്, പിന്നെ പെങ്ങളോട് സംസാരിച്ച്, പിന്നെ അനിയോട് സംസാരിച്ച്, പിന്നെ ഉമ്മാനെയും അനിയനെയും പെങ്ങളിനെയും പോക്കിലിട്ട് അവളോട് സംസാരിച്ച്, അവളോട് സംസാരിച്ച് രണ്ടു മൂന്ന് തമാശ പറഞ്ഞിട്ട് അവളെ ഞാൻ പോക്കറ്റിലിട്ട് അങ്ങനെ ചിരിച്ച്. പിന്നെ അതിൻ്റെ മുന്നേ ഇങ്ങനെ പോയി എന്നോട് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാന്നെ പറഞ്ഞ്, അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മെസ്സേജ് അയക്കോന്നില്ലൊരിതായി. കോളേജ് വിട്ടിട്ട് വന്നിട്ട് ഞാൻ അയച്ചു കഴിഞ്ഞിട്ടാണ് തിരിച്ചാക്കി ഇങ്ങോട്ട് അയക്കൽ എത്തി നടന്നിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ സത്യം പറഞ്ഞാല് നമ്മൾ കണ്ടുമുട്ടുന്നത് എപ്പോന്ന് വെച്ചാൽ സെപ്റ്റംബർ 2016 കണ്ടുമുട്ടുന്നത്. ആറ് മാസം മൊത്തം സംസാരിച്ചിട്ട് ലാസ്റ്റ് നാട്ടിൽ പോകാൻ ചെയ്തു. ആറ് മാസം വേണ്ടിട്ട് ഇങ്ങനെ ഫോണിലെ വിളിച്ച് സംസാരിച്ചു. എന്റെ ഉപ്പാവും ഫൈസൽ ചാറും ഉപ്പാവും കൂടിയിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ആക്കി സെപ്റ്റംബർ 25. സെപ്റ്റംബർ 25 കല്യാണം നടന്നത്. കല്യാണം കഴിക്കുന്നതിന്റെ ഒരാഴ്ച മുന്നേ ഫൈസൽ വന്ന്, കല്യാണം കഴിക്കുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ നമുക്ക് കാണുന്നു. ചെറുവത്തൂര് ഐഡിയൽ കൂൾബാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് കണ്ടുമുട്ടുന്നത്. അന്ന് കല്യാണം കഴിക്കുന്നതിന്റെ ഒരു ദിവസം മുന്നേ വെള്ളിയാഴ്ച, ഒരു ഏതോ ഒരു വെള്ളിയാഴ്ച ഞാൻ ചെറുവത്തൂര് പോയിട്ടുണ്ടായിനി. അപ്പൊ അവിടത്തേക്ക് വരാ പറഞ്ഞ് അങ്ങനെ ഞാനും അവളും മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടു. അങ്ങനെ കല്യാണം കഴിക്കുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ ഫൈസൽ കാണാൻ വന്നു. അപ്പൊ ചെറുവത്തൂര് വരാ പറഞ്ഞ്, അപ്പൊ അവിടെ ഒരു നല്ല കൂൾബാർ ആയിട്ടുള്ളത് ഐഡിയൽ കൂൾബാർ ആണ്, ബസ് സ്റ്റാൻഡിന് അടുത്ത്. അപ്പൊ നമ്മ അങ്ങോട്ട് പോയി, നമ്മ വെയിറ്റ് ചെയ്ത് കൊറേ സമയം ഇരുന്ന് വെയിറ്റ് ചെയ്ത്. അവൾക്കൊന്നും കൊടുക്കണമല്ലോ. നീലശ്വരം റോസും മുല്ലപ്പൂരും വെക്കുന്ന സ്ഥലമുണ്ട് ബസ് സ്റ്റാൻഡ്, അവിടെ ഞാൻ പോയി. ഞാനും എൻ്റെ കസിൻ ബ്രദർ ആരിഫും പോയി. പോയിട്ട് അവിടെ ഒന്നും കിട്ടിയിട്ട ലാസ്റ്റ് ഒരു റോസ് മാത്രം കിട്ടി. ഞാൻ അഴിൽ കൂൾബാർ ചെറുപ്പത്തിലെത്തി, എനിക്ക് ഫുൾ ഉള്ളിൽ ടെൻഷനാണ്. സ്റ്റെയർ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞാൻ കണ്ടു പഠിച്ച ഡയലോഗെല്ലാം മറന്നു പോയിട്ട് ഞാൻ നേരെ റോസ് കൊടുത്തു. എൻ്റെ അനിയനും ഞാനും എൻ്റെ അനിയത്തി പിന്നെ ഒരു കസിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരാൾ വരുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതല്ല ഇതല്ല, അവർ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നോക്കുന്നത് ഒരാൾ മുകളിലേക്ക് കയറും ഇതാണോ ഇതാണോ. അങ്ങനെ പെട്ടെന്ന് എൻ്റെ അനിയത്തി പറഞ്ഞത് അതാ വരുന്നത് ഇതന്നെ അളയാ അല്ല ഇതന്നെ അളയാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആകെ എന്തോ ഇതുവരെ കണ്ടിട്ട് പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ഇങ്ങനെ ആകെ നാണക്കട നാണക്കട എന്തോ നാണെന്തെങ്കിലും ആയിപ്പോയി, എന്തെന്ന് മഞ്ഞെന്ന് കുളിരളക്കുന്ന പോലെ എന്തോ ആയി ചമ്മിയ പോലെ. ഫൈസൽ ചങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാ വരുന്നുണ്ടായിനി, നമ്മ മോളത്തെ ഇല്ലാണ്ടായി. സ്റ്റെപ്പ് കയറി വരുന്ന പർപ്പിൾ കളർ ഷർട്ട് കളർ പാൻറ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിനി കഴുത്തിൻ്റെ ഇട ഇതിയെല്ലാം ഇങ്ങനെ സ്പൈക്കാക്കിയിട്ട് ഒരു റോസാപ്പ് ഉണ്ടായിരുന്നു. അതിന് ഹീറോയിൽ വരുന്ന പോലെയാണ് ഉദ്ദേശിച്ചിട്ട് തോന്നുന്നത് എനിക്ക്. അങ്ങനെ മെല്ലനെ വന്നിട്ട് ഫൈസൽ ഇങ്ങനെ മെല്ലനെ നടന്ന് 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 വരുന്നു. അങ്ങനെ ഞാനിങ്ങനെ നോക്കുന്നു. അങ്ങനെ വന്നിട്ട് എനിക്കൊരു റോസാപ്പ് വന്നു. റോസാപ്പ് വന്നിട്ട് പെട്ടെന്ന് വാങ്ങാൻ നടക്കണമെന്ന് ഇപ്പം ഞാൻ വാങ്ങി. വാങ്ങിയിട്ട് പിന്നെ നടന്ന് ഷവർമ ജ്യൂസ് അല്ല കഴിച്ച് ഒരു ജ്യൂസിൽ രണ്ട് സ്ട്രോ ഇട്ടിട്ട് കുടിച്ച് ഫുൾ മെമ്മറീസ് അങ്ങനെയെല്ലാം ഉണ്ടായിനി. എന്നിട്ട് പിന്നെ നമുക്ക് ആടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര വേജാറായി. എന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യം കണ്ടാടി പോയി നാണക്കടയ്ക്ക്,
പിന്നെ കണ്ടിട്ടാകുമ്പോ എന്താ പോലായ ബേജാറ എന്നെ വീട്ടില് കൊണ്ടാക്കിയെന്നെ അതെ അനിയത്തിനെല്ലാം. കൂൾബാറിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മ ചെറുപ്പൊരു പുറത്തേക്ക് കീമ്പം തന്നെ ഒരു മഴ പെയ്ത് ഒരു KSRTC ബസ് ഇങ്ങനെ പോകുന്നുണ്ട് അതിന്റെ സൈഡിലേക്ക് കൂടി. അങ്ങനെ ഒരു റൊമാൻറ്റിക് ഫീലായി കയ്യിലെ റോസാപ്പ് ഒരുമിച്ച് നടക്കുന്നു. അല്ല നമുക്ക് ആൾക്കാര് നമ്മൾ എന്റെ വീട്ടിൽ കൊണ്ടാക്കി വെച്ചത് അങ്ങനെ എന്റെ വീട്ടിൽ കയറി. എന്റെ വീട്ടിൽ കയറുമ്പോ എന്ന് വെച്ചാല് എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്റെ അമ്മായി ഉണ്ടായിന് അമ്മായി ഇവരെല്ലാം ഫൈസൽ ചാനൊന്നും കണ്ടിട്ടുണ്ടായിട്ട്. അപ്പൊ അവര് ഫൈസൽ ചാന കണ്ട് എന്റെ ഉമ്മ ഉപ്പാവും ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെ അലഹമ്മദില്ല ഇതാക്കി. പിറ്റേന്നാണ് നിക്കാഹ് എന്റെ പിറ്റേന്ന് മാരേജ്. പിന്നെ ഫുള്ള് ബിസിയായി. പക്ഷെ നമുക്ക് നാളെ നമ്മൾ എന്തായാലും ഒരുമിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പ്രശ്നമുണ്ടായിട്ട്. പക്ഷെ അന്ന് വേജാറുണ്ടായിരുന്നതാ കഴിഞ്ഞുള്ള ടൈം. പിന്നെയാണ് നമ്മുടെ മംഗലം. അപ്പൊ ഇതാ നമ്മുടെ സ്മോൾ സ്റ്റോറി. അപ്പൊ ഈ വീഡിയോക്ക് എങ്ങനെ റെസ്പോൺസ് കിട്ടുമെന്ന് അറിയില്ല. ഒരു 1K വ്യൂവേഴ്സ് എങ്കിലും കിട്ടിയെങ്കിൽ ഇൻഷാല്ല എങ്ങനെ ആ കുവൈത്തിലെത്തി ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം ഇൻഷാല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞങ്ങൾ ആണുങ്ങൾ ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് വെറുപ്പിച്ച് ഒരക്കൊണ്ട് തിരിച്ചിഷ്ടാന്ന് പറയിപ്പിച്ച് അങ്ങനെ രണ്ടാളും കൂടി പ്രേമിച്ച് പാർക്കിലും ബീച്ചിലും കോഫി ഷോപ്പിലും സിനിമാ തിയേറ്ററിലും കൊണ്ടുപോയി മുഖം മൂടിക്കെട്ടി ബൈക്കിന്റെ പിന്നിൽ കൊണ്ടുപോയി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് ഫോൺ റീചാർജ് ചെയ്ത് കൊടുത്ത് രാവും പകലും ഇല്ലാതെ ഫോൺ ചെയ്ത് ഇണങ്ങിയും പിണങ്ങിയും ജീവിച്ചാലും മരിച്ചാലും നമ്മൾ രണ്ടാളും ഒരുമിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് പ്രേമത്തിന്റെ പരമോന്നത പദവിയിൽ എത്തി നിൽക്കുമ്പം ഒരുത്തം വന്ന് ഒരു കപ്പ് ചായം കുടിച്ച് നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുപോകും. എങ്കിൽ പിന്നെ ആ ഒരു കപ്പ് ചായ കുടിക്കുന്ന ആള് ഞാനായാലും എന്താ കുഴപ്പം.